നമസ്കാരം. കൂടിയാട്ടത്തിലെ വാചികാഭിനയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്വരപരിചയം എന്നുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ചേടി പഞ്ചമം എന്നുള്ള സ്വരം ആണ് ഇതിനു മുമ്പായി പരിചയപ്പെടുത്തിയത്. ആ സ്വരത്തിലെ തന്നെ കുറച്ച് വലിയ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇത്തവണ ആ സ്വരത്തെ കുറച്ചുകൂടി കൂടുതൽ എല്ലാവർക്കും അറിയാൻ പാകത്തിന് പരിചയപ്പെടുത്താനായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. ശംഖുകർണൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ആ ശ്ലോകം ചൊല്ലിയിട്ടാണ് ഇന്ന് ഇവിടെ ചെടി പഞ്ചമം എന്നുള്ള സ്വരത്തെ പരിചയപ്പെടുത്തുന്നത്. തോരണയുദ്ധം എന്നുള്ള കൂടിയാട്ടത്തിൽ അശോകവനികോദ്യാനം ഹനുമാൻ നശിപ്പിച്ചതറിഞ്ഞ് ഈ കാര്യം രാവണനെ അറിയിക്കാനായിട്ട് ശംഖുവർണൻ വിജയ എന്നുള്ള രാവണൻ്റെ ഒരു പ്രതിഹാരിയോട് ആവശ്യപ്പെടുകയാണ് ആ ശ്ലോകം. അശോകവനികോദ്യാനത്തിൻ്റെ പ്രത്യേകതകളാണ് ആ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. രാവണൻ്റെ പ്രിയതമയായ മണ്ഡോദരി കർണാലങ്കാരത്തിന് പോയി ആ ഉദ്യാനത്തിലെ തളിരുകൾ പറിക്കില്ല. വായു ആ ഉദ്യാനത്തിനുള്ളിൽ പ്രവേശിക്കില്ല. എന്തിനു പറയുന്നു, സൂര്യൻ്റെ രശ്മികൾ വരെ അതിൻ്റെ ഉള്ളിൽ രാവണൻ്റെ അനുവാദമില്ലാതെ പ്രവേശിക്കില്ല. ഇങ്ങനെയുള്ള ഒരു ഉദ്യാനമാണ് ഒരു കുരങ്ങൻ വന്ന് നശിപ്പിച്ചത് എന്നറിയിക്കൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ താല്പര്യം. വലിയൊരു ശ്ലോകമാണ്, ശ്രദ്ധരവൃത്തത്തിലുള്ള വലിയൊരു ശ്ലോകമാണ് ആ ശ്ലോകമാണ് ഇവിടെ ചൊല്ലുന്നത്. പ്രിയമണ്ഡനാവി മഹിഷി ദേവസ്യ മണ്ഡോദരി സ്നേഹ വളരെ ദീർഘമായ അഭിനയമുള്ള ഒരു ശ്ലോകമാണ് ഈ യസ്യാമ്ന പ്രേമണ്ഡനാഭി എന്ന് പറയുന്ന ശ്ലോകം. പലതരത്തിലുള്ള വിഷയങ്ങൾ ഇതിൽ മണിക്കൂറുകളോളം അഭിനയിക്കാനുള്ള ഒരു വിഷയമുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ ചേടി പഞ്ചമം എന്നുള്ള ഈ സ്വരത്തിൽ ചെല്ലുന്നത്. ഇതിൻ്റെ ഓരോ വരികളിലുള്ള കുനിക്കലുകളും സ്വരങ്ങളുടെ നിമ്ന ഉന്നതങ്ങളായിരിക്കുള്ള പ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ സമയത്ത് എല്ലാവരോടും സൂചിപ്പിക്കുന്നു. നമസ്കാരം.